ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ക്രാക്കർ. ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് വാർത്താവിനിമയത്തിലെ ഒരു പോർഷനാണ്. തപാൽ സ്റ്റാമ്പിലെ സ്ത്രീ സാന്നിധ്യമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നോക്കാം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് വിക്ടോറിയ രാജ്ഞി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിതയാണ് ആനി ബസന്റ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് മീരാഭായ്. വിദേശ വനിത ആനി ബസന്റും ഇന്ത്യൻ വനിതയാണ് മീരാഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത, അത് ഝാൻസി റാണിയാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി നർഗീസ് ദത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകി രുക്മിണി ദേവി അരുന്തേൽ. അടുത്ത ക്വസ്റ്റ്യൻ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത, ഇമ്പോർട്ടൻ്റ് ആണിത്, ആരാണിത്? അൽഫോൺസ് ആമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത. വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. അമേരിക്കയിലാണ് ആ സ്റ്റാമ്പിൽ, അമേരിക്കയുടെ സ്റ്റാമ്പിലാണ് മദർ തെരേസ പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, മദർ തെരേസയോടുള്ള ആദര സൂചകമായി കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2016 സെപ്റ്റംബർ 4 ഇമ്പോർട്ടൻ്റ് ആണിത് ഈ ഇയർ എന്നാണ്. 2016 സെപ്റ്റംബർ 4 50 രൂപ മൂല്യമുള്ള സ്റ്റാമ്പിലാണ് മദർ തെരേസയോടുള്ള ആദര സൂചകമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഓക്കെ, സ്റ്റാമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ലോക തപാൽ ദിനം 9 ഒക്ടോബർ, ദേശീയ തപാൽ ദിനം 10 ഒക്ടോബർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലോക തപാൽ ദിനം 9 ഒക്ടോബർ ആചരിച്ചു കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പം ദേശീയ തപാൽ ദിനം 10 ഒക്ടോബർ ആചരിക്കും. ഓക്കെ, ഇത്രയുമാണ് തപാൽ സ്റ്റാമ്പിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഇത്രയും. ഓക്കെ, താങ്ക് യു.